ഐ പി എല്ലിൽ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് രാജസ്ഥാൻ റോയൽസ്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത്. സീസണിലെ തങ്ങളുടെ നാലാമത്തെ തോൽവിയാണ് ബാംഗ്ലൂർ നേരിട്ടത്. ബാംഗ്ലൂരിനായി മുൻനായകൻ വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിരുന്നു. എന്നാൽ ജോസ് ബട്ട്ലറുടെ വെടിക്കെട്ട് സെഞ്ചുറിയുടെയും നായകൻ സഞ്ജു സാംസന്റെയും മർദ്ദ സെഞ്ചുറിയുടെയും കരത്തിൽ രാജസ്ഥാൻ വിജയം നേടുകയായിരുന്നു. 6 വിക്കറ്റിനായിരുന്നു രാജസ്ഥാന്റെ വിജയം. മത്സരശേഷം ബാംഗ്ലൂർ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ്. വീഡിയോയിൽ മുൻ നായകൻ വിരാട് കോഹ്ലി ഡഗ്ഔട്ടിൽ നിരാശനായി ഒറ്റയ്ക്കിരിക്കുന്നത് കാണാം. ബാംഗ്ലൂർ ടീമിലെ താരങ്ങളെല്ലാം തന്നെ നിരാശരാണെന്ന് അവരുടെ മുഖത്തുണ്ട്. പരാജയത്തിന്റെ നിരാശ വിരാട് കോഹ്ലിയുടെ മുഖത്തുനിന്നും വായിച്ചെടുക്കാം. പിന്നാലെ വീഡിയോയിൽ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ RCB ഡ്രസ്സിംഗ് റൂമിലെത്തി താരങ്ങളെ കാണുന്നതും ആശ്വസിപ്പിക്കുന്നതും കാണിക്കുന്നുണ്ട്. താരങ്ങൾക്കിടയിലെ പരസ്പര ബഹുമാനവും സ്നേഹവും എല്ലാം വ്യക്തമാക്കുന്നതാണ് മത്സരശേഷമുള്ള രംഗങ്ങൾ. രാജസ്ഥാന്റെയും ബാംഗ്ലൂരിന്റെയും താരങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും മറ്റും വീഡിയോയിലുണ്ട്. അതേസമയം വിരാട് കോഹ്ലി നേടിയത് IPL ഏറ്റവും വേഗത കുറഞ്ഞ സെഞ്ചുറിയാണ്. ഇതിന്റെ പേരിൽ വിമർശനവും വിരാട് കോഹ്ലി നേരിടുന്നുണ്ട്. ബാംഗ്ലൂർ ഉയർത്തിയ വെല്ലുവിളി രാജസ്ഥാൻ ബട്ട്ലറുടെ സെഞ്ചുറിയുടെ കരത്തിൽ മറികടക്കുകയായിരുന്നു. നായകൻ സഞ്ജു സാംസണും മർദ്ദ സെഞ്ചുറി നേടി. സഞ്ജുവും ബട്ട്ലറും ഫോമിലേക്ക് തിരികെ വരുന്നതിന്റെ സന്തോഷത്തിലാണ് രാജസ്ഥാൻ ആരാധകർ. രാജസ്ഥാനെതിരായ മത്സരത്തിന് ശേഷം ബാംഗ്ലൂരിന്റെ എതിരാളികൾ മുംബൈയാണ്. കഴിഞ്ഞ ദിവസത്തെ കളിക്ക് ശേഷം വിരാട് കോഹ്ലി മുംബൈയിലേക്ക് മടങ്ങിയതും ഒറ്റയ്ക്കാണ്. തന്റെ ടീം അംഗങ്ങളെ കാണാൻ നിൽക്കാതെയാണ് കോഹ്ലിയുടെ മടക്കം. വ്യാഴാഴ്ചയാണ് മുംബൈയും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം. മുംബൈക്കും അടുത്ത മത്സരം നിർണായകമാണ്. തുടർച്ചയായ 3 മത്സരങ്ങൾ പരാജയപ്പെട്ട മുംബൈ കഴിഞ്ഞ ദിവസം വിജയിച്ചിരുന്നു. പോയിന്റ് ടേബിളിൽ പിന്നിലാണ് മുംബൈ ഇന്ത്യൻസും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും. അതുകൊണ്ട് തന്നെ ഇരുവർക്കും തിരികെ വരേണ്ടത് വളരെ നിർണായകമാണ്. കഴിഞ്ഞ കളിയിൽ ബാംഗ്ലൂർ താരങ്ങളുടെ പ്രകടനത്തിലെ വിജയതൃഷ്ണ ഇല്ലായ്മയും വിമർശിക്കപ്പെടുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ പതിഞ്ഞ താളത്തിലുള്ള സെഞ്ചുറിയും നായകൻ ഡു പ്ലസിയുടെ മോശം പ്രകടനവുമെല്ലാം വിമർശിക്കപ്പെടുന്നുണ്ട്.